ഫുട്ബോൾ എന്ന വിസ്മയ ലോകത്ത് പരിലസിക്കുന്ന ഈ പതിറ്റാണ്ടിലെ ഫുട്ബോൾ നിരീക്ഷകൻ എന്ന ഖ്യാതി നാം ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ്. നിരീക്ഷണം എന്നതിനപ്പുറം ഫുട്ബോൾ ആസ്വാദനം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ തലമുറ നമ്മുടേതാണെന്ന് തോന്നാറുണ്ട്. വീക്ഷണ മണ്ഡലത്തിൽ വരുത്തിയ തലമുറ മാറ്റം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടത് ഫുട്ബോളിന്റെ തന്നെ തലമുറ മാറ്റത്തിലാവണം. കായിക വിസ്മയത്തിന്റെ ഓരോ മാറ്റവും അതല്ലെങ്കിൽ ഓരോ പരിണാമവും കാലം വല്ലാണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. പെലയും മറഡോണയും ബെക്കാമും മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം എഴുതി വെച്ച ഇതിഹാസ്യതയിൽ എംബാപ്പയും ഹാലണ്ടുമെല്ലാം ഇന്നിന്റെ വിസ്മയങ്ങളാണ്. ഫുട്ബോളിന്റെ തന്നെ വിസ്മയുഗമായി ഈ പതിറ്റാണ്ടിനെ ലോകം അംഗീകരിക്കാറുണ്ട്. കളി കാണുന്ന ഓരോ നിമിഷവും പൂർണ്ണ അലങ്കാരത്തോടെ വിസ്മയീകരിക്കപ്പെട്ടത് മെസ്സി റോണോ എന്ന സ്വപ്നയുഗം സാധ്യമായിടത്താണ്. ആ സ്വപ്നയുഗത്തിലൂടെയുള്ള നമ്മുടെ സഞ്ചാരപഥത്തിൽ ലോകം കാണിച്ചു തന്ന ചില ഇതിഹാസ ത്രയങ്ങളുണ്ട് ലോക ഫുട്ബോളിൽ. അതെ, ലോക ഫുട്ബോളിനെ കൽക്കിയിലാക്കിയ, കാൽപന്ത് വിസ്മയത്തെ പൂർണ്ണതയിലാക്കിയ, ലോകത്തെ വിറപ്പിച്ച ഏറ്റവും മികച്ച 5 ഇതിഹാസ ത്രയങ്ങളെയാണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് തീർത്തും എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. 5-ൽ നിന്നും തന്നെ തുടങ്ങാം. 5-ാമത്തേത് റൊണാൾഡീഞ്ഞോ റൊണാൾഡോ റിവാൾഡോ കൂട്ടുകെട്ടാണ്. കാൽപന്ത് കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു ജനതയെ വർണ്ണിച്ചെടുത്ത ഒരു കലാകേന്ദ്രമാണ് ബ്രസീൽ. ഉത്ഭവം മുതൽ പൂർണ്ണാധികാരം ചെലുത്തുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫുട്ബോളിന്റെ ഓരോ പരിണാമത്തിലും ആവശ്യകതയ്ക്ക് പൂർണ്ണമായ രീതിയിൽ ബ്രസീൽ ഇതിഹാസ തുല്യരെ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. പെലയിൽ തുടങ്ങി നെയ്മറിൽ എത്തി നിൽക്കുന്ന ഇതിഹാസ പരമ്പരക്ക് ലോകം അംഗീകരിക്കുന്ന ജോഗോ ബോണിറ്റ എന്ന കളിശൈലി കാൽപന്ത് ലോകം ചാർത്തി നൽകിയതാണ്. വ്യത്യസ്തമായ കളി രീതിയിലും ബ്രസീലിയൻ താരങ്ങൾ ഒരൊറ്റ ചരിത്രത്തിന്റെ ഭാഗമായി തോന്നാറുണ്ട്. കാൽപന്തിനെ അതിന്റെ യാഥാർത്ഥ്യത്തോടെ വർണ്ണിച്ചെടുത്ത കാനറിപ്പടയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ത്രിമൂർത്തി സംഘമാണ് റിവാൾഡോയും റൊണാൾഡീഞ്ഞോയും റൊണാൾഡോയുമെല്ലാം അരങ്ങുമാണ് ആ യുഗം. കളി കാണുന്നവന്റെ മനം നിറക്കുന്ന കളി വൈഭവങ്ങളാൽ ഉള്ളം നിറക്കുന്ന ജോഗോ ബോണിറ്റയുടെ യഥാർത്ഥ സഹചാരികൾ. ഷോ ബോട്ടിങ്ങിന്റെ അൾട്രാ വേർഷനോടെ മെഴിയിണകളെ കുളിർമയേക്കുന്ന ട്രിബ്ലിങ്ങുകളാൽ എതിരാളികളെ വെട്ടിയൊഴിഞ്ഞ് ഒറ്റയാൻ കണക്കെ പോകുന്ന റൊണാൾഡീഞ്ഞോ ആ ത്രിമൂർത്തിയിലെ കലാകാരനാണ്. ഏതൊരാംഗിളിൽ നിന്നും അൺവിസിബിൾ ആയിപ്പോയാലും പന്ത് കൈമാറുന്ന റിവാൾഡോയുടെ കാലുകൾ അവർ നേടുന്ന ഓരോ ഗോളുകളിലും അതുല്യ പങ്കുവഹിക്കാറുണ്ട്. കൂടെ റൊണാൾഡോ നെസാരിയോ എന്ന ലോക പ്രശസ്ത മുന്നേറ്റനിരക്കാരൻ കൂടെ വരുമ്പോൾ ഈ ത്രിമൂർത്തികൾ നടത്തുന്ന മുന്നേറ്റങ്ങൾ ലോക ഫുട്ബോളിലെ വിസ്മയ കാഴ്ചയായി മാറിയതാണ്. 2022 വേൾഡ് കപ്പിൽ ഈ ത്രിമൂർത്തികൾ നിറഞ്ഞാടിയ നിമിഷങ്ങൾ നാം ആസ്വദിച്ചതാണ്. മുന്നേറ്റനിരാടി തിമിർത്ത് ജർമ്മനിയും കടന്ന് ലോക കിരീടം ചൂടി ബ്രസീൽ ആഘോഷിക്കപ്പെടുമ്പോൾ ജയത്തിലേക്കുള്ള നേർരേഖ ആ ത്രയയുടെ ആധിപത്യത്തെ വരച്ചു കാട്ടിയതാണ്. കാലങ്ങളിൽ കാൽപ്പാടുകൾ അവതരിപ്പിച്ച് സ്വപ്ന തൂവലുകളെ ചേർത്തിണക്കി ആ വശ്യകിരീടം കാനറികളിൽ ആവായിച്ചെടുത്ത ആ മനോഹരമായ ത്രയം ലോക ഫുട്ബോളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. സല, മാനെ, ഫിർമിനോ കൂട്ടുകെട്ട്. യൂറോപ്യൻ വശ്യമനോഹാരിതയിൽ കണ്ണും കാതും ലയിച്ചു ചേർന്നപ്പോൾ പലരും പ്രശംസിക്കാൻ മറന്ന, അതല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ മറന്ന ഒരു സുന്ദര കൂട്ടുകെട്ടുണ്ട്. MSN BBC എല്ലാം ലോക ഫുട്ബോൾ അടക്കി വാണെടുത്ത് അവഗണന ഭാവത്തോടെ മാത്രം ലോകം നിരീക്ഷിച്ച ക്ലോപ്പിന്റെ മൂവർഗ സംഘം. പക്ഷെ ലോക ഫുട്ബോളിൽ അവരുടേതായ അടയാളപ്പെടുത്തലുകൾക്ക് കാലം കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നില്ല. അദൃശ്യമായ ഒരു തരം കെമിസ്ട്രിയോടെ ക്ലോപ്പ് ആൻഫീൽഡിൽ വർണ്ണിച്ചെടുത്തത് ഒരു ചരിത്ര കലയായിരുന്നു. സലാൽ കാണുന്ന വീക്ഷണത്തിനൊത്ത് ഫെർമിനോയും മാനയുമെല്ലാം മണിഞ്ഞൊരുക്കപ്പെടുന്നത് കണ്ട് പലതവണ അസൂയ തോന്നിയിട്ടുണ്ട്. അനുഷ്യരമായി തോന്നിയ ആ 5 വർഷ കാലയളവിൽ അവർ തീർത്ത ചരിത്രമെന്ന മനോഹാരിതയ്ക്ക് വല്ലാത്ത ആവേശമുണ്ടായിരുന്നു. 338 ഗോളുകൾ കഥ പറഞ്ഞ ആ സുവർണകാലം ലോകം ആസ്വദിച്ചറിഞ്ഞപ്പോൾ വരാനിരിക്കുന്ന തകർച്ചയെ അംഗീകരിക്കാൻ അവർ പ്രാപ്തരായിരുന്നില്ല, ഒന്നുറപ്പാണ്. ചുവപ്പ് തീർത്ത ആൻഫീൽഡിലെ ഐക്കോണിക് ഓർമ്മകളിൽ ഇത്രമാത്രം ചാരുതയാർന്ന മറ്റൊരു മുഹൂർത്തം അവതരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ തിരഞ്ഞെടുത്ത 3-ാമത്തെ കൂട്ടുകെട്ടാണ് വാൻ ബേസ്റ്റിൻ റൈക്കാർഡ് ഗുള്ളിറ്റ് കൂട്ടുകെട്ട്. സാൻസീറോയിലെ പ്രതാപ നിമിഷങ്ങളെ ഏവരും കേട്ടറിഞ്ഞ യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് ലോക ഫുട്ബോൾ അടക്കി വാണിരുന്നത് മിലാൻമാരുടെ സാൻസീറോ എന്ന നഗരിയായിരുന്നു. കാൽപന്തിന്റെ യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ചിരുന്ന റോസനാരിയൻ നാൾവഴികൾ പതിറ്റാണ്ടുകൾ തീർത്ത ചരിത്രയാവർത്തനത്തിന്റെ മിലാൻ പതിപ്പുകളാണ്. 1970കളിലെ അവസാനങ്ങളിലാണ് സാക്കി എന്ന അധികായിക പരിശീലക വേഷം മിലാനിൽ അവതരിച്ചത്. അയാൾ അവതരിപ്പിച്ച പ്രസ്സിംഗ് ഗെയിമിലേക്ക് വാൻ ബേസ്റ്റിനെയും ഗുള്ളിറ്റിനെയും ചേർത്ത് വെച്ചപ്പോൾ മിലാൻ തന്റെ പ്രതാപം വീണ്ടെടുക്കുകയായിരുന്നു. അവർ ഇരുവരും അണിയിച്ചൊരുക്കിയ വിസ്മയ കാഴ്ചയിൽ ലീഗ് കിരീടങ്ങൾ അവർ തിരിച്ചുപിടിച്ചു തുടങ്ങി. ഇരുവർക്കും കൂട്ടിനായി റൈക്കാർഡ് വരുമ്പോൾ യഥാർത്ഥത്തിൽ 8 വർഷങ്ങളുടെ ഇടവേളയുണ്ടായിരുന്നു.
പക്ഷേ റൈക്കാർഡിനെ കൂടി സാക്കി ടോട്ടൽ ഫുട്ബോൾ ഗെയിമിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ കൊച്ചു വസന്തം ക്രൈഫിന്റെ കളിശൈലി ലോകത്ത് വീണ്ടും അവതരിക്കപ്പെടുകയായിരുന്നു. 4 ലീഗ് കിരീടവും 3 ചാമ്പ്യൻസ് ലീഗുമെല്ലാം എഴുതി ചേർത്ത ആ സുവർണകാലം 144 ഗോളുകളാണ് ആ ത്രയത്തിലൂടെ ആസ്വദിച്ചു കണ്ടത്. ഇതിഹാസമായി വന്ന വാൻബേഴ്സിനെ കൂട്ടി ഉള്ളിറ്റും റൈക്കാർഡുമെല്ലാം കൂട്ടിയിണക്കി അവതരിപ്പിച്ചത് ഡച്ച് ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച മുഹൂർത്തങ്ങളായിരുന്നു. റൊണാൾഡോ, ബെൻസിമ, ബെയ്ൽ കൂട്ടുകെട്ട്. വെള്ളയിൽ തീർത്ത തൂവെള്ള കൊട്ടാരമെന്നും ഒരു ലെഗസിയാണ്. ചരിത്രത്തിലെവിടെയും നാണക്കേടിന്റെയോ അതിരറ്റ പരാജയത്തിന്റെയോ ഖ്യാതിയില്ലാത്ത ഒരു രാജകൊട്ടാരം. സാന്റിയാഗോയിലേക്ക് കാലെടുത്തു വെച്ചവരെല്ലാം ഇതിഹാസമായും ചമഞ്ഞപ്പോൾ അത് കാൽപന്തിന്റെ സ്വർഗകേന്ദ്രമായി മാറി. ആ കോട്ടയിലിരുന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു തിമൂർത്തി സംഘമുണ്ട്. അതിന്റെ പേര് BBC എന്നാണ്. ബെൻസിമയും ബെയ്ലും റൊണാൾഡോയുമെല്ലാം ചേർത്തെഴുതിയ BBC എന്ന സുവർണത്രയം. ആ സുവർണകാലം എത്ര മനോഹരമായിരുന്നു! ഓരോ റയൽ ആരാധകരും പറഞ്ഞു തീർക്കാനാവാത്ത വിധം ആവേശം നിറച്ച യുഗം ലോകം എങ്ങനെ മറന്നു കളയും! ഇടതുവലതൻ വിങ്ങുകളിലൂടെ റോണോ ബെയ്ലാക്രമണം സമാനതകളില്ലാതെ ആവർത്തിക്കപ്പെടുമ്പോൾ ബെൻസിമ എന്ന ഗോൾ പോച്ചറും സാധ്യമാക്കിയതാണ് ആ സുവർണയുഗം. 2013 ടോട്ടൻഹാമിൽ നിന്നും റെക്കോർഡ് തുകക്ക് വന്ന ബെയ്ലിൽ നിന്നാണ് ഈ BBC രൂപം കൊള്ളുന്നത്. റോണോയും ബെൻസിമയും മരങ്ങുവാണിടത്തേക്ക് ബെയ്ൽ കൂടെ വന്നപ്പോൾ വരാനിരിക്കുന്ന സുന്ദര മുഹൂർത്തങ്ങൾ അവിടെ അവതരിക്കപ്പെടുമെന്നത് ദൈവം നൽകിയ ഉൾക്കാഴ്ചയാവണം. മാന്ത്രിക ചുവടുകൾ ഇടത്തടവില്ലാതെ സാധ്യമാക്കിയത് എണ്ണിയാൽ തീരാത്ത കിരീടങ്ങളാണ്. 2013 മുതൽ 2018 വരെ BBC തീർത്ത മുഹൂർത്തങ്ങളിൽ പിറന്നത് 445 ഗോളുകളായിരുന്നു. ഐതിഹാസികത നിറഞ്ഞ റോണോയുടെ മികവിൽ പറന്നുയർന്ന ഈ റയൽ യുഗം 5 വർഷത്തിനപ്പുറം തകർന്നടിയുന്നത് ലോകം ശങ്കിച്ചു നിന്നതാണ്. പണപ്പെരുപ്പത്തിന്റെ കാണാപ്പുറങ്ങളിൽ മാനേജ്മെന്റ് തല്ലിക്കെടുത്തിയത് ഒരു സുവർണക്കാലമായിരുന്നു. സാക്ഷാൽ റൊണാൾഡോ റയൽ വിട്ടതോടെ BBC എന്ന ഐതിഹാസിക ത്രയം പതുക്കെ പതുക്കെ മാഞ്ഞു തുടങ്ങി. എന്നാൽ കാലവും കാൽപന്തുമുള്ള കാലത്തോളം BBC എന്ന ത്രയത്തെ ലോകം മറക്കില്ല, ലോക ഫുട്ബോളും മറക്കില്ല. ദ ബെസ്റ്റ് അറ്റാക്കിംഗ് ത്രിയോ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി. അതെ, MSN. ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് MSN തന്നെയാണ്. മെസ്സി, നെയ്മർ, സുവാരസ് കൂട്ടുകെട്ട്. കാൽപന്തെന്ന കലയെ ഇത്രമാത്രം ഇന്ദ്രജാലമാക്കിയ ഒരു കൂട്ടുകെട്ട് ലോകത്ത് അവതരിച്ചിട്ടില്ല. ഒരുപാട് ത്രയോകളെ ആസ്വദിച്ചറിഞ്ഞിട്ടും ഇത്രമാത്രം ചാരുതയോടെ നോക്കിക്കണ്ട മറ്റൊരു ത്രയോ ലോകത്തുണ്ടായിരുന്നില്ല. വിവരണങ്ങൾക്കോ വർണ്ണനങ്ങൾക്കോ സാധ്യമല്ലാത്തവരുമായ ലോകത്ത് വ്യഭിചരിച്ച, അതല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ അവതരിച്ച MSN എന്ന മെസ്സി, സുവാരസ്, നെയ്മർ കൂട്ടുകെട്ട്. എതിർപ്പാളയങ്ങളിൽ വല നിറച്ച് ഓരോ നിമിഷവും ആസ്വാദകരമാക്കിയ ആ നിമിഷങ്ങൾ എത്ര മനോഹരമായിരുന്നു! കവിതകളേക്കാൾ മനോഹരമാക്കി കാലെന്ന പേനയാൽ അവർ തീർത്ത കാവ്യാത്മകത നീക്കങ്ങൾ എത്ര സുന്ദരമായിരുന്നു! കളിയിൽ ഓരോ നിമിഷവും വൈവിധ്യമാക്കി ചിത്രീകരിച്ച് നെയ്മറും മെസ്സിയും സുവാരസുമെല്ലാം ബാർസ എന്ന ഐതിഹാസിക കോട്ട നിർമ്മിക്കുകയായിരുന്നു. 2014 മുതൽ വളരെ ചുരുങ്ങിയ കാലയളവിലാണ് MSN അവതരിക്കപ്പെടുന്നത്. മെസ്സിയുടെ മുന്നേറ്റങ്ങളും നെയ്മറിന്റെ ചാരുതയാർന്ന നീക്കങ്ങളും മനോഹരമായ ക്ലാസിക് ഫിനിഷിംഗിൽ സുവാരസും ബാർസയിൽ തീർത്തത് കിരീടങ്ങളുടെ ചരിത്രങ്ങളാണ്. മനോഹരമായ ഫ്രീകിക്കുകളും മനം കവരുന്ന ട്രിബ്ലിങ്ങുകളുമായി മെസ്സി മൈതാനം വാഴുമ്പോൾ ടിക്കിടാക്ക എന്ന മനോഹര കളിയിലെ കണ്ണികളായി അതിവേഗതയാർന്ന കളി വൈഭവം കൊണ്ട് നെയ്മറും ബുള്ളറ്റ് കണക്കെയുള്ള ഷൂട്ടിംഗ് എബിലിറ്റിയിൽ സുവാരസിനാലും ലോകം ആസ്വദിച്ചത് 364 ഗോളുകളായിരുന്നു. ഇത്രമാത്രം നേരിയ കാലയളവിൽ അവർ തീർത്ത സ്നേഹ കൂടാരം ലോകത്തിലെ തന്നെ മികച്ച ഒന്നായി മാറി. വർണ്ണനകളെ പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല. ഇത്രമേൽ മനോഹരമായൊരു കൂട്ടുകെട്ട് ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. ഇത്രമാത്രം സൗഹൃദപൂർണമായൊരു കൂട്ടുകെട്ട് എന്തായാലും ഇനി ഫുട്ബോളിൽ അസാധ്യമാണ്. ഫുട്ബോൾ എന്ന അധിനിവേശം കൂടെ കൂട്ടിയെടുത്തു നിന്ന് സാധ്യമായതാണ് ഈ മനോഹര ഫുട്ബോൾ. സൗഹൃദത്തിന്റെയും നിസ്വാർത്ഥതയുടെയും സ്വപ്ന കൂടാരം പണിതുയർത്തി കാണികളെ ആസ്വസിപ്പിച്ചൊരു കൂട്ടുകെട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പരസ്പര ധാരണയോടെ ഒട്ടും സ്വാർത്ഥതയില്ലാത്ത നിങ്ങൾ പടുത്തുയർത്തിയത് ഒരു സ്നേഹ സങ്കേതമായിരുന്നു. പ്രതിബദ്ധത്തിനൊപ്പുറം ലോക ഫുട്ബോളിനെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ചേർത്തിയെഴുതിയവർ നിങ്ങൾ മാത്രമായിരുന്നു. നിങ്ങളെപ്പോലെ ഇനി മറ്റൊരു അവതാരങ്ങൾ സ്വപ്നങ്ങളിൽ പോലും സാധ്യമാവുന്നില്ല. കാലമേ തിരികെ വരൂ. ഞങ്ങൾക്കിനിയും ആസ്വദിക്കണം, കണ്ട് മനം നിറക്കണം, അവർക്ക് വേണ്ടി കൈയടിക്കണം. ഇതെല്ലാം ഓരോ ഫുട്ബോൾ ആരാധകന്റെയും ആഗ്രഹങ്ങളാണ്, പ്രാർത്ഥനകളാണ്. ശ്രീമത്തുടി വെച്ച